بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بهمان رايا ستي بشاتي غلاء سهودرين غلاء. السلام عليكم ورحمة الله وبركاته. റമളാൻ മാസം ആഗതമാകാൻ ഇനിയും ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഷഅബാൻ മാസത്തിൻ്റെ ഒരു പവിത്രതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ചില ഏതാനും സവിശേഷതകളെക്കുറിച്ച് കഴിഞ്ഞ സംഭാഷണത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഷഅബാൻ 15-ാം രാവ് പലപ്പോഴും ഒരു പ്രാധാന്യത്തോടെ ശ്രേഷ്ഠതയോടെ ആളുകൾ കരുതുകയും അതോടനുബന്ധിച്ച് ധാരാളം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്ന പലരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതല്ലെങ്കിൽ ഇതിന് കൽപ്പിക്കപ്പെടുന്ന പവിത്രതയ്ക്കും വല്ല പ്രാധാന്യവുമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ചില ഹദീസുകൾ അത് സംബന്ധമായി വന്നത് കാണാൻ സാധിക്കും. ആ ഹദീസുകളിൽ ചിലത് വളരെ ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് ചിലർ, പല പണ്ഡിതരും, വളരെ ഒട്ടുമിക്ക പണ്ഡിതരും ശ്രേഷ്ഠമായ കർമ്മങ്ങളുടെ കാര്യത്തിൽ വന്ന ദുർബലമായ ഹദീസുകളെയും തെളിവുകളായി സ്വീകരിക്കാം, അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യാം എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള പല പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ കർമ്മങ്ങളാണ് ശ്രേഷ്ഠത ഉള്ള കർമ്മങ്ങളാണ്, ഏത് സന്ദർഭത്തിലും നമുക്ക് അനുഷ്ഠിക്കാവുന്ന കർമ്മങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഷഅബാൻ 15-ാം രാവിലെ അല്ലെങ്കിൽ 15-ന്റെ പകലും 15-ന്റെ അന്ന് തലേ ദിവസമുള്ള രാത്രിയിലുമൊക്കെ അത് അനുഷ്ഠിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ആ കർമ്മങ്ങൾ ഏത് സന്ദർഭത്തിൽ അനുഷ്ഠിച്ചാലും അല്ലെങ്കിൽ ഏത് മാസത്തിൽ അനുഷ്ഠിച്ചാലും പ്രാധാന്യവും പുണ്യവുമുള്ള കർമ്മങ്ങളാണ്, അതിന് അള്ളാഹു സുബ്ഹാനഹു തആല പ്രതിഫലം നൽകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില ഹദീസുകൾ നമുക്ക് നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രം പണ്ഡിതന്മാർ അതിനെ ഉദ്ധരിക്കാം, അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട അത്തരം ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ചിലത് നമ്മൾ വിശദീകരിക്കുന്നത്. ഉദാഹരണത്തിന്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുകയാണ്, യസ്തലിഉല്ലാഹു ഇലാ ജമീഇ ഖൽഖിഹി ലൈലത്തൻ നിസ്ഫി മിൻ ഷഅബാൻ. ഷഅബാനിന്റെ പകുതിയുടെ അന്ന് രാത്രി, അതായത് 15-ാം രാവ്, 14-ന്റെ അന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള രാവിൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്റെ സൃഷ്ടികളിലേക്ക് നോക്കും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എന്നിട്ട് അവന്റെ എല്ലാ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കും. ഇല്ലാ ലി മുശ്രിക്കിൻ ഔ മുഷാഹിൻ, മുശ്രിക്കിനും മുഷാഹിനും ഒഴിച്ച്. എന്ന് പറഞ്ഞാൽ ഒരുപാട് അള്ളാഹുവല്ലാത്ത മറ്റ് ശക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് മുശ്രിക്ക്, അല്ലെങ്കിൽ അവരോട് സഹായം തേടുന്ന ആളാണ് മുശ്രിക്ക്. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം വിദ്വേഷവും വെറുപ്പും പകയും ശത്രുതയും ഒക്കെ വെച്ചു പുലർത്തുന്ന, ഒരു ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള ശത്രുതയല്ല, മറിച്ച് വ്യക്തിപരമായ വിദ്വേഷങ്ങളും ശത്രുതകളും കുടുംബപരമായ പ്രശ്നങ്ങളുമൊക്കെ അങ്ങനെ വെച്ചു പുലർത്തുന്ന ആളുകൾക്കൊഴിച്ച് മറ്റെല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോ ഇത് ഒരു അള്ളാഹു മിക്കവാറും രാത്രികളിലെ പ്രാർത്ഥനകളുടെ സന്ദർഭത്തിൽ അന്ത്യയാമങ്ങളിലൊക്കെ അള്ളാഹു മനുഷ്യർക്ക് പുറത്തു കൊടുക്കാറുണ്ട്. ഹൽമിൻ മുസ്തഗ്ഫിരിൻ ഫയഗ്ഫിറു ലഹു, ഞാൻ ആരെങ്കിലും പശ്ചാത്തപിക്കുന്നവരുണ്ടോ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം എന്ന അള്ളാഹുവിന്റെ വചനം പല, പ്രത്യേകിച്ച് റമദാനിന്റെ രാത്രികളെക്കുറിച്ച്, ഇത്തരം സവിശേഷമായ രാത്രികളെക്കുറിച്ചൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈലത്തുൻ നിസ്ഫു മിൻ ഷഅബാൻ, ഷഅബാനിന്റെ ഈ പകുതിയുള്ള ഈ രാത്രിയിൽ അള്ളാഹു അത് പ്രത്യേകമായി ചെയ്യുമെന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിലും അത് പരാമർശിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കാര്യം എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. മുശ്രിക്കിന് പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായ സംഗതിയാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരാൾ, കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാകാത്തതുകൊണ്ടാണല്ലോ മറ്റ് ദൈവങ്ങളെ അയാൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പാപമോചനം ലഭിക്കുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. മറ്റൊന്നുള്ളത് ഈ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരു സംഗതി, അതും മറ്റു പല ഹദീസുകളിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പല വചനങ്ങളിലൂടെയും തെളിയപ്പെട്ടിട്ടുള്ളതാണ്. അതായത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം നന്നാക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നന്നാവുക. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, ഇപ്പോ മനുഷ്യർ തമ്മിൽ പകയും ശത്രുതയും, ഒരു സത്യവിശ്വാസിക്ക് മറ്റൊരു സത്യവിശ്വാസിയോട് പിരിഞ്ഞിരിക്കാവുന്ന പരമാവധി സമയം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ
പുറത്ത് ഏതെങ്കിലും അവർ തമ്മിലുള്ള തർക്ക വിതർക്കങ്ങളുടെയൊക്കെ പുറത്ത് പിരിഞ്ഞിരിക്കാവുന്ന പിണങ്ങി നിൽക്കാവുന്ന സമയം 3 ദിവസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആരാണോ സലാം ചൊല്ലി ആ ബന്ധത്തെ നന്നാക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കും. ആ സലാം കൊണ്ട് ആരംഭിക്കുന്ന ആൾക്ക് പിന്നെ പ്രതിഫലം ലഭിക്കും എന്നത് സ്ഥിരപ്പെട്ട ഹദീസാണ്. അപ്പോ സത്യവിശ്വാസികൾ തമ്മിൽ അത് കുടുംബ ബന്ധങ്ങളിലാണെങ്കിൽ വളരെ പ്രത്യേകിച്ചും ഗൌരവപ്പെട്ട കാര്യമാണ്. കുടുംബ ബന്ധങ്ങളിൽ സഹോദരി സഹോദരന്മാർ തമ്മിൽ, അടുത്ത ബന്ധുക്കളും അകന്ന ബന്ധുക്കളും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലൊക്കെ പിണങ്ങി നിൽക്കുന്ന അവസ്ഥ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ അത്തരം ശത്രുതയും പിണക്കവും ആ പിണക്കത്തിന്റെ പുറത്ത് പരസ്പരം അകന്നു നിൽക്കലും ഒക്കെ സ്വാഭാവികമായ ഒരു ഒരു സംഗതിയായിട്ട് വളർന്നിട്ടുണ്ട്. അത് ആ അർത്ഥത്തിൽ അതിനെ അങ്ങനെ സംഭവിക്കുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ അത് പ്രശ്നമുണ്ടാക്കുന്നു. ആ ബന്ധത്തെ നന്നാക്കാതെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിനോ ബന്ധത്തിൽ അടുപ്പമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് അർത്ഥമില്ല എന്നതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് ആ ബന്ധങ്ങളെ നന്നാക്കുക, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പരസ്പരമുള്ള ബന്ധങ്ങളെ നന്നാക്കുക എന്നുള്ളത് എന്നതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇമാം തബറാനിയും അഹമ്മദും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലെ, അതുപോലെ തന്നെ ഇമാം തിർമിദിയും അതിനെക്കുറിച്ച്, ഇമാം ബുഖാരി അതിനെ ലൈഫാക്കിയിട്ടുണ്ട് എന്ന് ഇമാം തിർമിദി പറഞ്ഞ, എന്നാൽ ഇമാം അഹമ്മദും ഇമാം തബറാനിയും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഷഅബാനിന്റെ പകുതിയുടെ രാത്രിയിൽ ആകാശലോകത്തേക്ക്, ഏറ്റവും താഴെയുള്ള ആകാശത്തേക്ക് ഇറങ്ങി വരും, എന്നിട്ട് ഫയഗ്ഫിറു ലി അക്സറ മിൻ ഷഅരി ഗനമി ബനീ കൽബ്, ബനീ കൽബ് എന്ന് പറയുന്ന ഗോത്രത്തിന്റെ അവർക്ക് ഒരുപാട് ആടുകളുണ്ടായിരുന്നു, അത്രേ അത്രയും ആ ആടുകളുടെ മുടി രോമങ്ങളുടെ എണ്ണത്തിന്റെ അത്രയും ആളുകൾക്ക് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത എണ്ണമറ്റ ആളുകൾക്ക് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത് വളരെ ദീർഘമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിന്നെ ഷഅബാനിന്റെ 15-ാം രാവിൽ ധാരാളമായി നമസ്കരിച്ചു. അത് സാധാരണഗതിയിൽ എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് പോലെ, അത്രത്തോളം അന്ന് സുജൂദ് കുറച്ചധികം വർദ്ധിപ്പിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ വിചാരിച്ചു അദ്ദേഹം മരണപ്പെട്ടുപോയോ, അള്ളാഹു അദ്ദേഹത്തിന്റെ റൂഹിനെ എടുത്തുപോയോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ നിന്റെ അവകാശം നൽകിയില്ല ഇന്ന് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഞാൻ നമസ്കാരത്തിൽ ഏർപ്പെട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ലാ വല്ലാഹ യാ റസൂലല്ലാഹ, അങ്ങനെ ഒരിക്കലും പറയേണ്ടതില്ല, അവകാശങ്ങൾ ലംഘിച്ചിട്ടില്ല. വലാക്കിൻ ദനൻതു അന്നക ഖദ് ഖുബിൽത്, പക്ഷേ ലിതൂലു സുജൂദിക്, ഞാൻ വിചാരിച്ചത് താങ്കളുടെ സുജൂദ് ദീർഘമായി പോകുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് താങ്കളുടെ റൂഹ് പിടിക്കപ്പെട്ടു എന്നതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഫഖാല അതദ്രീന അയ്യു ലൈലത്തിൻ ഹാദി, ആയിഷ നിനക്കറിയുമോ ഇന്ന് ഏത് രാത്രിയാണെന്ന്. ഖുൽതു അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹുവിനും റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത്. ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി ലൈലത്തുൻ നിസ്ഫ് മിൻ ഷഅബാൻ, ഇത് ഷഅബാൻ പകുതിയിലെ രാവാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യത്തലിഉ അലാ ഇബാദിഹി ലൈലത്തുൻ നിസ്ഫ് മിൻ ഷഅബാൻ, ഈ രാത്രിയിൽ അള്ളാഹു തന്റെ അടിമകളിലേക്ക് നോക്കുകയും, ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീൻ, എന്നിട്ട് പാപമോചനം തേടുന്നവർക്ക് പുറത്തുകൊടുക്കുകയും, വയർഹമുൽ മുസ്തർഹമീൻ, കരുണ ചോദിക്കുന്നവർക്ക് കരുണ ചെയ്യുകയും, വയഖിറു അഹ്ലൽ ഹഖദി കമാഹും, എന്നാൽ പകയുടെ ആളുകൾ, വിദ്വേഷത്തിന്റെ ആളുകൾ, അവരുടെ കാര്യങ്ങൾ അവരേതവസ്ഥയിലാണോ അതുവരെ പിന്തിക്കുകയും ചെയ്യും, ആ അവസ്ഥയിൽ നിന്ന് മാറാത്തടത്തോളം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലെ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നത്, ഇദാ കാനത്തു ലൈലത്തു നിസ്ഫു മിൻ ഷഅബാൻ ഫഖൂമു ലൈലഹ വസൂമു നഹാരഹ, നിങ്ങൾ ഈ അവസാനത്തെ ഷഅബാൻ 15-ാം രാവായി കഴിഞ്ഞാൽ അന്നത്തെ രാത്രി നമസ്കരിക്കുകയും പിറ്റേ ദിവസം പകൽ, അതായത് 15-ന്റെ അന്ന് പകൽ നോമ്പെടുക്കുകയും ചെയ്യുക. ഫൈൻ അല്ലാഹ തആല യൻസിലു ഫീഹാ ലിഗുറൂബി ശംസ് ഇല സമാഇ ദുനിയ, അന്ന് ആ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതുവരെ, അതായത് 14-ാം രാവിന്റെ അന്നു മുതൽ 15-ാം രാവ് സൂര്യൻ പതിനഞ്ചാം തീയതി സൂര്യൻ അസ്തമിക്കുന്നതുവരെ അള്ളാഹു ആകാശലോകത്തേക്ക് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയും, അലാ മുസ്തഗ്ഫിറിൻ ഫഗ്ഫിറു ലഹു, പാപമോചനം തേടുന്നവരുണ്ടോ ഞാൻ അവർക്ക് പാപമോചനം കൊടുക്കാം, അലാ മുസ്തർസഖിൻ ഫർസഖുഹു, ഭക്ഷണം തേടുന്നവർ, റിസ്ക് തേടുന്നവരുണ്ടോ, വിഭവങ്ങൾ, ഐഹിക വിഭവങ്ങളെക്കുറിച്ച് ചോദിക്കുന്നവരുണ്ടോ,
ഫർസുഖുഹു, ഞാൻ അവർക്ക് വിഭവങ്ങൾ നൽകാം. അലാ മുബല്ലൻ ഫഅഫീഹി, എന്തെങ്കിലും പരീക്ഷണങ്ങൾ കൊണ്ട്, രോഗം കൊണ്ട്, അതുപോലുള്ള സംഗതികൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ അവർക്ക് ഞാൻ സൗഖ്യമേകാം. അലാ കദാ അലാ കദാ ഹത്തായ തല അൽ ഫജർ, പ്രഭാതം പുലരുന്നതുവരെ. ആരൊക്കെ ചോദിച്ചുവോ അവർക്കൊക്കെ ഞാൻ ചോദിക്കുന്നതൊക്കെ നൽകാം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായിട്ട്, അങ്ങനെ അങ്ങനെ പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ഇത്തരം സംഗതികളിലൊക്കെ തന്നെ ഈ സാധാരണഗതിയിൽ രാത്രി നമസ്കാരം എല്ലാ ദിവസവും നമസ്കരിക്കാവുന്ന ഒരു രാത്രി നമസ്കാരമാണ്. പ്രത്യേകിച്ച് എല്ലാ മാസത്തിലും 13, 14, 15 തീയതികളിൽ നോമ്പ് സുന്നത്താണ്. അത്തരം സുന്നത്തായ സംഗതികളെ ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കുക മാത്രമാണ് ഈ ഹദീസുകളൊക്കെ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഷഅബാൻ 15 അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ലൈഫായതാണെങ്കിലും ഉള്ള ഹദീസുകളിൽ തെളിയുമ്പോൾ, അത് നല്ല ശ്രേഷ്ഠമായ കർമ്മങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും അതനുസരിച്ചാവുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ അർത്ഥത്തിൽ. പ്രത്യേകിച്ച് ഈ ഷഅബാനിനെ കുറിച്ച് മറ്റൊരു പറയപ്പെട്ട ഒരു പ്രത്യേകത കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ചില സഹാബികൾ ഇതിനെ ഷഹ്റുൽ ഖുർആ, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമായി കരുതിയിരുന്നു. അവർ ധാരാളമായി ഖുർആൻ ഈ മാസത്തിൽ പാരായണം ചെയ്തിരുന്നു. കാരണം റമദാൻ, നമുക്കറിയുന്നത് പോലെ റമദാൻ എല്ലാറ്റിനും എല്ലാ കർമ്മങ്ങളും നമ്മൾ അധികരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇത്തരം കർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന സമയമാണ്. അതിനുള്ള ഒരു പരിശീലനം, ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലക്ക് ഈ ഷഹ്റുൽ ഖുർആ എന്നതിനെ വിളിച്ചുകൊണ്ട് ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്നും നമുക്ക് സഹാബികളുടെ ജീവിതത്തിൽ നിന്ന് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അത്തരം കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് ഏറെ പുണ്യകരമായ ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് അതിന്റെ പുണ്യം ഇരട്ടിയായി ലഭിക്കുമെന്നോ ഇത്ര പുണ്യം ലഭിക്കുമെന്നോ ചില സംഗതികളെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇത്ര പ്രതിഫലം ലഭിക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അത്തരം കർമ്മങ്ങളുടെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പാപമോചനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി, അവനിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ഈ മാസത്തിൽ നമുക്ക് നിർബന്ധമായും അനുഷ്ഠിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതൊക്കെ അനുഷ്ഠിക്കുന്നത് ഏറെ പുണ്യകരമാണ്. പക്ഷെ അതിൽ നോമ്പ് എടുക്കാതിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപേക്ഷിച്ചതുകൊണ്ടോ അങ്ങനെ ഒരു അങ്ങനെയുണ്ടല്ലോ, നിർബന്ധ കർമ്മങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ശിക്ഷ ലഭിക്കുന്ന അല്ലെങ്കിൽ കുറ്റം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുകയും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവന്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് മരണം ഈമാനോടുകൂടിയാവുകയും അങ്ങനെ അവന്റെ ഉത്തമരായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.